മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മാധവിക്കുട്ടിയുടെ ഓർമ്മ ദിനമാണിന്ന്. നിർമാതളപ്പൂവിൻ്റെ മണമുള്ള കഥകളിലൂടെ മലയാള മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മാധവിക്കുട്ടി മലയാള സാഹിത്യമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും. പുന്നയൂർക്കുളത്തെ തറവാട്ടുപറമ്പിലെ നിർമാതളത്തെ മലയാള സാഹിത്യ ലോകത്ത് പ്രതിഷ്ഠിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. പ്രിയപ്പെട്ടവർക്ക് അവൾ ആമിയാണെങ്കിൽ വിശ്വസാഹിത്യ ലോകത്ത് അവൾ കമലാദാസാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത ഭാവനകളും രതിയുടെ തീക്ഷ്ണത മുഴുവൻ ആവാഹിച്ച ഭാവപകർച്ചകളും മാതൃസ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത കരുത്തും മാധവിക്കുട്ടിയുടെ എഴുത്തിൻ്റെ അപൂർവതയാണ്. എഴുത്ത് ഒരു ആത്മബലിയാണെന്ന് വിശ്വസിച്ച മാധവിക്കുട്ടി എഴുത്തിലൂടെ പ്രകടിപ്പിച്ചതെല്ലാം സങ്കല്പങ്ങൾ നിറച്ച ജീവിതമായിരുന്നു. ജീവിതമാണോ സങ്കല്പമാണോ എന്ന് വായനക്കാരുടെ മനസ്സിൽ നിറച്ച ചോദ്യങ്ങളായിരുന്നു പിന്നീട് അവൾക്ക് നേരിടേണ്ടി വന്ന മുൾമുനകൾ. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് പാപമെന്ന് മുദ്രകുത്തിയ പല ചിന്തകളും ലവലേശം ഭയമില്ലാതെ അവൾ തൻ്റെ രചനകളാക്കി. കമലാസുരയ്യയുടെ കഥകൾ വൈകാരികമായി പരന്നുകിടക്കുമ്പോഴും സ്ഥായിയായി അവൾക്കുള്ള ഭാവം പെണ്ണിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ മടികാട്ടുന്ന സമൂഹത്തിലേക്കുള്ള വിരൽ ചൂണ്ടലായിരുന്നു. നഷ്ടപ്പെട്ട നീലാംബരിയിൽ സുഭദ്ര തൻ്റെ പ്രിയതമൻ്റെ ശബ്ദത്തിൽ നീലാംബരി രാഗം ആസ്വദിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ തീവ്രതയിൽ ഉടലാകെ വലിഞ്ഞുമുറുകുന്ന കാമുകിയിൽ നിന്ന് നെയ്പ്പായസത്തിലെ അമ്മയുടെ ദൂരത്തിലേക്കെത്താൻ മാധവിക്കുട്ടിക്ക് നിമിഷനേരം മതിയായിരുന്നു. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ ആമിയുടെ രചനകളിലൂടെ മലയാളി മനസ്സിൽ പടർന്നുകയറി. ആമിയുടെ കഥകളിൽ നിന്നും ഒരു വിപ്ലവമായിരുന്നു. ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും വായിക്കാൻ ശ്രമിച്ച വിപ്ലവ കഥകൾ. മാധവിക്കുട്ടിയുടെ ആത്മകഥയെന്നും അല്ലെന്നും പറയപ്പെടുന്ന എൻ്റെ കഥ ഉയർത്തിവിട്ട വിപ്ലവം ഇന്നും മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആമിയുടെ കഥകളൊക്കെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാലത്തിന് മുന്നേ നടന്ന അല്ല ഓടിയെത്തിയ കഥകളായിരുന്നു എന്ന് പറയാം. ശ്രീനിധി പ്രദീപ്, കൈരളി ന്യൂസ്.